കളഞ്ഞു കിട്ടിയ സ്വർണവും പണവും അടങ്ങിയ ബാഗ് ഉടമസ്ഥർക്ക് തിരികെ നൽകി യുവതി മാതൃകയായി. സ്വർണമാലയും വളയും 6000 രൂപയും അടങ്ങിയ ബാഗാണ് വർക്കല പണയിൽ കടവ് മണൽക്കാട്ടിൽ താഴെ വീട്ടിൽ ദീപയ്ക്ക് വഴിയിൽ നിന്നും കളഞ്ഞു കിട്ടിയത്. കണ്ണമംഗലം ക്ഷേത്രത്തിന്റെ അടുത്തുനിന്നാണ് ഒരു കേസ് നമ്മൾ വണ്ടി പോയപ്പോൾ കളഞ്ഞു കിട്ടിയത്. നമ്മളത് എടുത്ത അടുത്ത കടയിൽ മാമന്റെ കടയായിരുന്നു, അവിടെ കൊടുത്തിരുന്നു. ആരെങ്കിലും തിരക്ക് വരുമെങ്കിൽ കൊടുക്കാനായിട്ട്. അപ്പൊ നമ്മൾ തിരിച്ചു വന്നിട്ട് ആരും വന്നില്ല. അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം രാത്രിയാണ് വിളിച്ചടുത്തുള്ള ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു. അത് വർക്കല സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന ഉണ്ണിരാജ് എന്ന് പറയുന്ന സാറിൻ്റെ ചേച്ചിയാണ്. അങ്ങനെ ചേച്ചി പിന്നെ സാറിൻ്റെ അടുത്ത് പറഞ്ഞ് സാറ് ഗ്രൂപ്പിലിട്ടാണ് ഇവരാളിനെ കണ്ടുപിടിച്ചത്. ഒരു ചിട്ടിയുടെ ബുക്ക് മാത്രമേ അതിലുള്ളായിരുന്നു രാജകുമാരിയുടെ, അല്ലാതെ അഡ്രസ്സോ ഫോൺ നമ്പറോ ഒന്നും ഇല്ലായിരുന്നു. നമുക്ക് അന്ന് തന്നെ കണ്ടുപിടിക്കാനായിട്ട് 6500 രൂപയും ഒരു മാലയും ഒരു പൊട്ടിയ വളയും അതിലുണ്ടായിരുന്നു. നമ്മളിപ്പോൾ സ്റ്റേഷനിൽ വർക്കല സ്റ്റേഷനിൽ വന്ന് പോലീസ് മുഖാന്തരം അത് കൊടുത്തു. തുണിത്തരങ്ങൾ വാങ്ങുന്നതിനായി സഹോദരി സുജയ്ക്കൊപ്പം സ്കൂട്ടറിൽ ആറ്റിങ്ങലിലേക്ക് പോകുന്ന വഴിയിൽ വക്കം കണ്ണമംഗലം ക്ഷേത്രത്തിന് സമീപത്തു നിന്നാണ് ഇവർക്ക് പണമടങ്ങിയ ബാഗ് കളഞ്ഞു കിട്ടിയത്. ബാഗിന്റെ ഉടമസ്ഥരാരെങ്കിലും അന്വേഷിച്ചു വന്നാൽ അവർക്ക് നൽകുന്നതിനായി അവിടെ തന്നെയുള്ള അടുത്ത ബന്ധുവിന്റെ കടയിൽ ഏൽപ്പിക്കുകയായിരുന്നു. എന്നാൽ ആരും അന്വേഷിച്ചു വരാത്തതിനാൽ ദീപ വർക്കല പോലീസ് സ്റ്റേഷനിലെ പരിചയമുള്ള പോലീസ് ഉദ്യോഗസ്ഥനെ വിവരം അറിയിച്ചു. ഉടനെ പോലീസ് ബാഗ് കളഞ്ഞു കിട്ടിയ വിവരം സ്റ്റുഡന്റ് പോലീസിന്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തു. ചെറുന്നിയൂർ സ്കൂളിലെ കുട്ടികളുടെ രക്ഷിതാക്കളാണ് ബാഗ് നഷ്ടപ്പെട്ട ചെറുന്നിയൂർ ഡീസന്റ് ബുക്കിൽ ചെരുവിള വീട്ടിൽ ആതിരയെ വിവരം അറിയിച്ചത്. തെളിവ് സഹിതം യുവതി പോലീസിൽ ബന്ധപ്പെട്ടു. പോലീസ് ഇരുകൂട്ടരെയും വിളിച്ചു വരുത്തുകയും സ്റ്റേഷനിൽ വെച്ച് ഉടമസ്ഥയായ യുവതിക്ക് ദീപ ബാഗ് കൈമാറുകയും ചെയ്തു. നമ്മൾ ഇത് മാറ്റി മേടിക്കാൻ പോണ വഴിക്ക് നമ്മൾ ഇത് മിസ്സായി. അത് പോയതിന് ശേഷം നമുക്ക് ഇവിടെ കടക്കാവരെത്തിയപ്പോൾ അത് മനസ്സിലായി നമ്മളതിന് മിസ്സായിരുന്നു. പിന്നെ അത് നമ്മൾ തിരിച്ചു വന്ന് ഇവിടെയൊക്കെ നോക്കിയിട്ട് കിട്ടിയില്ല. പിന്നെ തിരിച്ചു വന്ന് ഓരോ കടയിലൊക്കെ നമ്പർ കൊടുത്തായിരുന്നു, എവിടെയെങ്കിലും ആരെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് നമ്മളെ ഏൽപ്പിക്കണമെന്നും പറഞ്ഞു. പക്ഷേ അതൊന്നും രാത്രിയൊന്നും കിട്ടിയില്ല, വളരെ വിഷമിച്ചിരുന്നു. പിറ്റേന്ന് രാവിലെയാണ് മനസ്സിലായത്. നല്ല മനസ്സുള്ള ഒരാളെ അത് കിട്ടിയിട്ടുണ്ട്. അത് വർക്കല പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അത് അവരുമായിട്ട് ബന്ധപ്പെട്ട അത് നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ നമ്മൾ രാവിലെ ഇവിടെ വന്ന് ആ നല്ല മനസ്സുള്ള അവരും വന്ന് നമ്മളെ അത് തിരിച്ചേൽപ്പിച്ചു. വളരെ നന്ദിയുണ്ട് അവർ ഈ ഒരു നമ്മളെ അല്ലെങ്കിൽ തോന്നൻ സമയം നമ്മൾ ഇത് ഓർത്ത് വിഷമിച്ചിരുന്നതാണ്. പക്ഷേ അവരെ നല്ല മനസ്സിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിന് മാറാൻ പറ്റിയപ്പം വളരെ സന്തോഷമായി മനസ്സിന്. നമ്മൾ പോയ സാധനം തിരിച്ചു കിട്ടിയത് വളരെ വളരെ നന്ദി പറയുന്നു അവർക്ക്. വർക്കല പോലീസിന്റെ ഒരു പ്രത്യേക സ്നേഹോപഹാരം SHO പ്രശാന്ത് ദീപയ്ക്ക് നൽകുകയും അവരുടെ സത്യസന്ധതയെ അനുമോദിക്കുകയും ചെയ്തു. സ്റ്റേഷൻ PRO ഷാനവാസ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഇർഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു. ഈ ദീപ ഇതിനു മുമ്പും ഇതുപോലുള്ള നിരവധി നല്ല നല്ല പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ തങ്ങേ വർഷം മക്കം ഒരു ക്ഷേത്ര ഉത്സവത്തിൽ ഗാനമേളക്കിടയിൽ ഡാൻസ് കളിച്ചുകൊണ്ടിരുന്ന ഒരാൾ കിണറ്റിലേക്ക് വീണ സമയത്ത് മറ്റാരും കാണാവുന്ന സമയത്ത് ഈ വീണുപോയ ആളിനെ ദീപ കാണുകയും വീണുപോയ ആളിൻ്റെ കാലിൽ പിടിച്ച് വെച്ചുകൊണ്ട് നിലവിളിച്ച സമയത്ത് ആരും വന്ന് സഹായിക്കാനില്ലാത്തൊരു സമയത്ത് ദീപ ഒറ്റയ്ക്ക് ഇയാൾ വലിച്ച് പുറത്തെടുക്കുകയും ചെയ്ത് അതുപോലുള്ള നിരവധി മനുഷ്യത്വപരമായ കാര്യങ്ങൾ ഇടപെട്ടിട്ടുള്ളതാണ്. അപ്പം ദീപയ്ക്ക് ഇങ്ങനെ ഇതുപോലുള്ള നന്മകൾ ചെയ്യുന്നതിന് വർക്കല പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു സമ്മാനവും സ്നേഹ സമ്മാനവും ഇതുപോലുള്ള മനുഷ്യ നന്മയ്ക്ക് ഉപകാരപ്രദമായ രീതിക്കുള്ള പ്രവർത്തനങ്ങൾ നാളെയും നടത്താൻ വേണ്ടി അവർക്ക് പ്രചോദനമാകത്തക്ക രീതിക്ക് നമ്മൾ വർക്കല പോലീസിൻ്റെ ഒരു ഉപകാരവും. HP News, Varkala.